My dear friends, welcome back to Marian Designs. Nyanuru, cherry a kutti midi, tando esai kutil kaka pagolo, moody, yanganathaikin in the ganchera. Valare simple at Valare lupatilla, or do vetigashanam tunia, that do top a nighted piece under, or top a chit balance on the tunia on top a side cutte in the moon the piece of loto, the old piece in an aunt open in ekka gadicam edited at Tarno. അപ്പ നെക്കും സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇത്ര ഭാഗം ഒരു 9.5 ഇഞ്ചോളം നീളത്തിൽ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ നല്ല കോട്ടൺ മെറ്റീരിയൽ അല്ലേ നോർത്ത് ഞാൻ എടുത്തു വെച്ച് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു മോൾക്ക് ഒരു കുഞ്ഞു മിടി തയ്ച്ചപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേസ്റ്റ് ആക്കി തുണി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആ തുണി ഞാനിതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നൈറ്റിയുടെ വിഡ്ത്ത് വരുന്നത് 34 ഇഞ്ചാണ് അത് നാലായിട്ട് മടക്കിയിട്ട് ലെവൽ ചെയ്ത് എടുത്തു പിന്നെ സൈഡിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ നമ്മൾ ബോഡി ഷേപ്പ് ഒക്കെ വെട്ടിയിട്ട് ബാക്കി വരുന്ന പീസ് അത് ഞാൻ ഇതുപോലെ എടുത്ത് നാലാക്കി മടക്കി എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് വീതി കൂടുതലും ഒരറ്റത്ത് വീതി കുറവും ഉണ്ട് അപ്പം വീതി കുറഞ്ഞ ഭാഗത്ത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അത് ഞാൻ അത്രയും വീതി തന്നെ ഇപ്പുറ സൈഡിലേക്ക് അളന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇവിടെ ഒരു 3.5 ഇഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തു അപ്പോൾ ഈ മിടിക്ക് വേണ്ടിയിട്ട് രണ്ട് പീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് പീസായിട്ടാണ് അങ്ങനെ ലെവൽ ചെയ്ത് എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ രണ്ട് പീസും ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ കഷ്ണം തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് കുഞ്ഞു മിടി കുഞ്ഞു ഉടുപ്പുകളൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ 9.5 ഇഞ്ച് ടോട്ടൽ ഉണ്ട് അതിൻ്റെ അടുത്ത് 1/2 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ് പോകും അതുപോലെ മുകളിൽ 1/2 ഇഞ്ച് ലാസ്റ്റിലേക്ക് മടക്കാൻ പോകും അപ്പോൾ ബാക്കി നമുക്ക് 7.5 ഇഞ്ചോളം നമുക്ക് കിട്ടും കേട്ടോ ഇനി അതുപോലെ ഇവിടെ തേരായതുകൊണ്ട് അടിഭാഗം കരഭാഗം ഒക്കെ ആയതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല അപ്പം നമുക്കത് ജോയിൻ ചെയ്യുന്നതിൻ്റെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും അപ്പോൾ 3 ഇഞ്ച് നമുക്ക് അവിടെ കിട്ടും അപ്പോൾ മിടിക്ക് ടോട്ടൽ 10.5 ഇഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ അത്രയും മതി കുഞ്ഞു കുട്ടികൾക്ക് ഇനിയിപ്പോൾ അഥവാ അതി കൂടുതൽ ഇറക്കം വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് മൂന്നാമതൊരു പീസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പീസ് എടുത്ത് വെച്ച് സ്കേർട്ടിൻ്റെ മുകളിലേക്ക് പടിയായിട്ട് അടിച്ചു കൊടുത്ത് ഇലാസ്റ്റിക് ഇടാം അപ്പോൾ കുറച്ചുകൂടെ ഇറക്കം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ 2 വയസ്സായ കുട്ടികൾക്കൊക്കെ ഇത്ര അളവിലൊക്കെ മതി കേട്ടോ അപ്പോൾ ഞാൻ ആ ചെറിയ 2 പീസുകളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഫ്രിൽസ് ഇടുന്ന സമയത്ത് ആ സെൻറ്റർ അറിയാമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഈക്വലായിട്ട് ഇതുപോലെ നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ പീസ് അടിയിൽ വെച്ചിട്ട് വലിയ പീസ് മുകളിൽ വെച്ച് നല്ല വശവും ചേർത്ത് വെച്ച് ഫ്രിൽസ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രില്ലിടാം അപ്പോൾ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ഫ്രില്ലിടുന്ന തുണിയുടെ സെൻറ്റർ അറിഞ്ഞിരിക്കണം വലിയ പീസിൻ്റെയും സെൻറ്റർ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെ നമുക്ക് തുണിയുടെ ഉള്ളതിനനുസരിച്ച് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സെൻറ്റർ വരുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ സെൻറ്റർ എത്താറാകുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ ഫ്രില്ല് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രില്ല് പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം ഫ്രില്ല് കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രില്ലിൻ്റെ മുകളിൽക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ അകത്ത് നിന്ന തയ്യൽ തുമ്പുണ്ടല്ലോ അത് വലിയ പീസിലേക്ക് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലാണ് ഫ്രില്ല് നമുക്ക് നല്ല കറക്റ്റായിട്ട് ലെവലിൽ കിട്ടത്തുള്ളൂ അപ്പം ഞങ്ങളിവിടെ പറയുന്ന പുറംകാണി അടിക്കുക എന്നാട്ടോ നിങ്ങൾ കാണുന്ന കൂട്ടുകാരുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ പുറംകാണി അടിക്കുന്നു അതായത് പുറമേ ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നു ഈ മുകളിലേക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് വെച്ച് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു കേട്ടോ അപ്പോൾ മൊത്തത്തിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് അതുപോലെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത് കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെറിയൊരു പീസ് എടുത്ത് അടിപൊളിയായിട്ടൊരു മിഡി സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ചിങ് അറിയില്ലാത്ത കൂട്ടുകാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എടുത്തിട്ട് ഞാൻ ഇലാസ്റ്റിക് ഇടാൻ മടക്കി കൊടുക്കുകയാണ് അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം മടക്കി അടിച്ച് എടുക്കുക
അരഞ്ച് മടക്കി അടിക്കുമ്പോൾ അതിൻ്റെ വക്കേക്കടെ തന്നെ തുമ്പേക്കടെ തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമതൊന്ന് മടക്കുമ്പോൾ ആ സ്റ്റിച്ച് ഇതിൻ്റെ ഈ ഇപ്പം തയ്ക്കുന്ന സ്റ്റിച്ചിൻ്റെ തൊട്ട് മുകളിൽക്കടെ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ച് അവിടെ വരുന്ന ഒരു വൃത്തികേട് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉള്ളിലേക്കാണ് പോകുന്നത്, എന്നാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു ഭംഗിയിലെ ഫിനിഷിങ്ങിലിരിക്കണമല്ലോ. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കാം. സൈഡ് ജോയിൻ ചെയ്ത് അരഭാഗം റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഈ അരയിഞ്ച് മടക്കി അടിക്കുന്നതിന് മുമ്പായിട്ടായാലും നമുക്ക് ഇത് ജോയിൻ ചെയ്ത് എടുക്കാം. അതിന് ശേഷം മടക്കി അടിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്ന അതിൻ്റെ ഒരു ഇതിൽ അതങ്ങ് ചെയ്തു പോയതാണ് ആദ്യമേ. രണ്ടാമത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു അരവണ്ണം 19 ഇഞ്ച് 20 ഇഞ്ച് അത്രയൊക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോളുടെ ഒരു അളവിലാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അവൾക്ക് അരവണ്ണം 19 ഇഞ്ചാണ് വരുന്നത്. 2 വയസ്സായ നോർമൽ കേസിലുള്ള കുട്ടികൾക്കൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 19 ഇഞ്ച് നമുക്ക് അരവണ്ണം ഉണ്ട്, 16 ഇഞ്ചിന് എലാസ്റ്റിക് മതി. അപ്പോൾ ഞാൻ 17 ഇഞ്ച് എലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ കെട്ടിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ഒന്നുകൂടെ മടക്കിയിട്ട് ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് ഇട്ട് മടക്കിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് ജസ്റ്റ് മടക്കി കൊടുത്തു. അപ്പം നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ പാകത്തിന് മടക്കി കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെ ഇലാസ്റ്റിക് കൊള്ളാത്ത രീതിയിൽ അതിൻ്റെ തൊട്ട് താഴേക്കടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പാടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മടക്ക് ഇലാസ്റ്റിക്കിൻ്റെ അളവ് നോക്കി ഒന്ന് മടക്കിയതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇലാസ്റ്റിക് കയറ്റിയിട്ട് കൊടുത്ത് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് നമ്മൾ തയ്ക്കുന്ന ഭാഗത്തേക്ക് ഇലാസ്റ്റിക് വലിച്ചെടുക്കുക, അതിനുശേഷം തയ്ച്ചെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ. ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചെയ്യാവുന്നുള്ളൂ. അപ്പം അതുപോലെ ഇലാസ്റ്റിക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്, കുറച്ച് തുണി മതി. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇലാസ്റ്റിക്കിലേക്ക് സ്റ്റിച്ച് കൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കാന്നേ ഉള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പല സ്ഥലത്തായിട്ട് നമ്മൾ വലിച്ച് വലിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഫ്രില്ലൊക്കെ പല സ്ഥലത്തായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ലെവൽ ചെയ്തിടുക. ചെറിയ ഇലാസ്റ്റിക് ആയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. താഴ്ഭാഗം കരയായതുകൊണ്ട് ഞാനത് മടക്കിയിട്ടില്ല. അപ്പോൾ മോൾക്ക് കുറച്ച് മുമ്പാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഫ്രോക്ക് തയ്ച്ചു കൊടുത്തത്. അപ്പോൾ അവൾ അത് ഊരിയിട്ടിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇടില്ല, പുതിയ ഉടുപ്പ് കിട്ടിയ സന്തോഷത്തിൽ. അപ്പോൾ അവൾക്ക് ഈ മിടി ഞാനൊന്ന് ഇട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ അത് ഊരാൻ സമ്മതിക്കണില്ല. അപ്പോൾ ഞാൻ ആ ഉടുപ്പിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇട്ട് കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല 2 വയസ്സേ ഉള്ളൂ മോൾക്ക്, അവൾക്ക് കറക്റ്റ് അളവിനാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു മിടി തയ്ച്ചു കൊടുക്കാം, ഒരു ചെറിയ ബനിയനൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മക്കൾ നമ്മൾ തയ്ച്ചതിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.